അൽഫ ടിവിയുടെ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഓരോ ദിവസവും നമ്മളെ അത്ഭുതകരമായിട്ട് ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു നമുക്കാവശ്യമായ ആലോചനകൾ തരുന്നു ആ ആലോചനക്കനുസരിച്ച് ജീവിപ്പാൻ നമുക്കിടയാകട്ടെ ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ ഈ സന്ദേശത്തിലൂടെ നമ്മുടെ തലമുറകൾ നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് നമ്മുടെ തലമുറ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ പ്രതീക്ഷയാണ് എന്നാൽ പലപ്പോഴും നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് അവർ മുമ്പോട്ട് വരുന്നില്ല ശരിയായ ദിശയിലേക്ക് അല്ലെങ്കിൽ ശരിയായി നാം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് അവരെത്തുന്നില്ല എന്നുള്ളത് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ സമൂഹം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഞാൻ എൻ്റെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ദൈവവചനത്തിലെ ചില വാക്യങ്ങൾ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ് ബൈബിളിലെ പഴയ നിയമത്തിൽ സദൃശ്യവാക്യങ്ങൾ മൂന്നാം അധ്യായം അതിൻ്റെ അഞ്ച് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഒന്ന് അവിടെ എങ്ങനെയാണ് നാം വായിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം രണ്ടാമതവിടെ കാണുന്നത് സ്വന്ത വിവേകത്തിൽ ഊന്നരുത് മൂന്ന് എല്ലാ വഴികളിലും ദൈവത്തെ നനച്ചുകൊള്ളുക നാല് സ്വയം ജ്ഞാനിയെന്ന് തോന്നരുത് അഞ്ച് യഹോവയെ ഭയപ്പെടുക ആറ് ദോഷം വിട്ടുമാറുക ഈ രണ്ട് മൂന്ന് വാക്യങ്ങളിൽ ചില നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശങ്ങളാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിച്ചിരിക്കുന്നത് വളരെ അനുഗ്രഹീതമായ ആലോചനകളാണ് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് മൂന്നാം അധ്യായം തുടങ്ങുമ്പോൾ നമുക്കിങ്ങനെയാണ് കാണുന്നത് മകനെ എൻ്റെ ഉപദേശം മറക്കരുത് മകനെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വളരെ സ്നേഹത്തോടെയാണ് അഭിസംബോധന ചെയ്ത് ആരംഭിക്കുന്നത് നമുക്കവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് സ്നേഹത്തിൻ്റെ ഭാഷയാണ് ദൈവത്തിൻ്റെ വചനം ആ ദൈവവചനം നമ്മെ വളരെ സ്നേഹിക്കുന്നതാണ് നമുക്കാവശ്യമായ ആലോചനകൾ തരുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവശ്യമായ നിർദ്ദേശം ദൈവദിനം തരുന്നത് തരുന്നതിനോടൊപ്പം തന്നെ അവിടെ പറയുകയാണ് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക ഓരോ വ്യക്തികളും പ്രത്യേകം ഞാൻ ആദ്യം അർപ്പിച്ചതുപോലെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ അവരുടെ ജീവിതം ഏറ്റവും ധന്യമായി വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് കഴിയും ഈ സന്ദേശം നാം കേൾക്കുന്നതിനോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങളോട് ഈ സന്ദേശം ഒന്ന് കേൾക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു തലമുറയാണ് നമുക്ക് ആവശ്യം ദൈവത്തിൽ നിന്ന് പോയ ഒരു തലമുറയാണ് നമുക്കിന്ന് കാണുവാനായിട്ട് കഴിയുന്നത് മറ്റേ പലതുമുള്ളതുകൊണ്ട് ദൈവാശ്രയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അനുഭവത്തിലേക്കാണ് നമുക്ക് ആളുകളെ കുഞ്ഞുങ്ങളെ തലമുറയെ കാണുവാൻ കഴിയുന്നത് അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി തീരുന്നുവെങ്കിൽ ഏറ്റവും ധന്യമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമല്ല രണ്ടാമതായിട്ട് അവിടെ പറയുന്നത് സ്വന്ത വിവേകത്തിൽ ഊന്നരുത് സ്വന്ത കഴിവിൽ ആശ്രയിക്കരുത് നമുക്കറിയാം ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ തലമുറ എന്ന് പറയുന്നത് അറിവിൽ ജ്ഞാനത്തിൽ വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ദൈവത്തിൻ്റെ വചനം തന്നെ പറയുന്നുണ്ട് അന്ത്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് ജ്ഞാനം വർദ്ധിക്കും അങ്ങനെയാണെങ്കിൽ ഇന്ന് വലിയവരായ വലിയ പ്രായമുള്ളവരായ ആളുകൾ പോലും പറയാറുണ്ട് ഞങ്ങൾക്കറിയാത്ത പലതും കുഞ്ഞുങ്ങൾക്കറിയാം ഒരു കാലത്ത് ഞങ്ങളൊക്കെ ഞങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളോട് ചോദിച്ചായിരുന്നു അറിഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് കുഞ്ഞുങ്ങളോട് ചോദിച്ചാണ് പലതും മനസ്സിലാക്കുന്നത് കാരണം മൊബൈൽ പോലെയുള്ള ആധുനിക സംവിധാനങ്ങളൊക്കെ വന്നതുകൊണ്ട് അത് പ്രായമുള്ള ആളുകൾക്കറിയില്ല അപ്പോൾ ഇവിടെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാകണം അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമ്പോൾ മനുഷ്യൻ ഉണ്ടാകുന്നൊരു പരാജയമെന്ന് പറയുന്നത് അവന് കഴിവുണ്ടെന്നൊരു തോന്നൽ വരാറുണ്ട് അങ്ങനെ വരരുതെന്നാണ് ദൈവത്തിൻ്റെ വചനം ഇവിടെ ഓർപ്പിക്കുന്നത് മൂന്നാമത്തെ കാര്യം അവിടെ പറയുന്ന എല്ലാ വഴികളിലും ദൈവത്തെ നനച്ചു കൊള്ളുക ദൈവത്തെ ആഗ്രഹിച്ചുകൊള്ളുക എല്ലാ വഴികളിലും ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ്റെ പഠന മേഖലകളിൽ അവൻ്റെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങളിൽ അവനെ ആശ്രയിക്കാനായിട്ട് ആഗ്രഹിക്കാനായിട്ട് നനയ്ക്കാനായിട്ടുള്ളത് ദൈവമാണ് ആ ദൈവത്തിൻ്റെ ആശ്രയം ഉണ്ടെങ്കിൽ മാത്രമേ അവന് മുമ്പോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ അവൻ്റെ ജീവിതം ധന്യമാക്കി തീർക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് എല്ലാ വഴികളിലും നമ്മുടെ പോക്കിലും വരവിലും ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ പഠനത്തിലും ഒക്കെ ദൈവത്തിലുള്ള ഒരു താൽപ്പര്യം ആഗ്രഹം നമുക്കുണ്ടാകണം ദൈവത്തെ നനച്ചു കൊടുക്കുക ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകണമെന്നുള്ളതാണ് ഈ വാക്യം ഓർപ്പിക്കുന്നത് മാത്രമല്ല നാലാമതായിട്ട് അവിടെ പറയുകയാണ് സ്വയം ജ്ഞാനി എന്ന് തോന്നരുത് സ്വയം അറിവുണ്ടെന്ന് തോന്നരുത് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അതൊരു അഹങ്കാര സ്വഭാവത്തിലേക്ക് വരും എനിക്കെല്ലാം അറിയാം എന്നുള്ള ചിന്ത വളരെ അപകടകരമായൊരു ചിന്തയാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കേവലം നാം മനസ്സിലാക്കിയിരിക്കുന്ന അറിവുകൾ മാത്രമല്ല അതിനപ്പുറത്ത് ധാരാളം കാര്യങ്ങളുണ്ട് നമുക്ക് അറിവ് തരുന്നതാണ് ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം അറിയുന്നുവെങ്കിൽ മാത്രമേ നമുക്കറിയാമെന്ന് അവകാശപ്പെടാൻ കഴിയുള്ളൂ ദൈവത്തിൻ്റെ വചനം ഒരാൾക്കറിയില്ലെങ്കിൽ ആ ആൾക്ക് എന്തെല്ലാം അറിയാമെങ്കിലും യാതൊരു പ്രയോജനവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും മാത്രമല്ല അഞ്ചാമതോടെ പറയുകയാണ് യഹോവയെ ഭയപ്പെടുക ദൈവത്തെ ഭയപ്പെടണം ദൈവഭയം വളരെ ആവശ്യമാണ് ഞാൻ ഇതിനോട് ചേർത്ത് ഇങ്ങനെ തന്നെ പറയട്ടെ ദൈവഭയം ഇല്ലാത്ത ഒരു തലമുറയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ദൈവത്തെ ഭയമില്ലാത്ത ഒരു ജീവിത രീതിയാണെന്ന് മനുഷ്യൻ അവലംബിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ദൈവത്തെ ഭയന്ന് ജീവിച്ച ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു ദൈവഭയത്തോടുകൂടെ മുമ്പോട്ട് പോയവരുണ്ടായിരുന്നു അങ്ങനെയുള്ള തലമുറയൊക്കെ ദൈവം മാനിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് ദൈവഭയം ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾ അതിൻ്റെ പരിണിതഫലം നമുക്കറിയാം ദൈവഭയമില്ലാത്തത് കൊണ്ട് ആളുകൾക്ക് ഇന്ന് മാതാപിതാക്കളെ ഭയമില്ല ഗുരുക്കന്മാരെ ഭയമില്ല അവരവർക്ക് ബോധിച്ചതുപോലെയുള്ള ഒരു ജീവിതത്തിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ദൈവത്തെ ഭയപ്പെടുവാനിടയാകണം ദൈവഭയം ജീവിതത്തിൽ ഉണ്ടാകണം അതേറ്റവും ധന്യമായ ഒരു കാര്യമാണ് അവസാനമായിട്ട് അവിടെ പറയാണ് ദോഷം വിട്ടുമാറുക നമുക്കറിയാം ദോഷകരമായ ദോഷമുള്ള ഒരു തലമുറയാണിത് ഈ ദോഷത്തിൽ നിന്ന് അകന്നു നിൽക്കുക മാറി നിൽക്കുക എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റിനോട് കൂട്ടുകൂടാതെ തെറ്റിൽ നിന്ന് അകന്ന് ജീവിപ്പാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം അത് ഏറ്റവും ഒരു കാര്യമാണ് അതിനെ വിട്ടുമാറാനായിട്ട് അതിൽ നിന്ന് വേർപെട്ട ഒരനുഭവം ഉണ്ടാകാനായിട്ട് കഴിയണം അങ്ങനെയാണെങ്കിൽ ഒരു വിജയകരമായ ജീവിതം നയിക്കാൻ കഴിയും നല്ലൊരു വിജയത്തിലേക്ക് മുമ്പോട്ട് പോകാൻ കഴിയും നമ്മുടെ കുഞ്ഞുങ്ങൾ കുറച്ച് മാർഗ്ഗം മേടിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചില കാര്യങ്ങൾ നേടിയെടുക്കുന്നതോ മാത്രമല്ല വിജയം യഥാർത്ഥമായ ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടുള്ളതാണ് ദൈവത്തിൻ്റെ പ്രമാണിച്ചു കൊണ്ടുള്ളതാണ് അങ്ങനെയുള്ള വിജയമാണ് അന്ത്യം വരെയും നിലനിൽക്കുന്നത് അല്ലാതെയുള്ള താൽക്കാലിക വിജയങ്ങളെ നമുക്കറിയാം അത് അല്പനേരത്തേക്ക് മാത്രം ആസ്വദിക്കാൻ കഴിയുന്ന ആഘോഷിക്കാൻ കഴിയുന്നതാണ് എന്നാൽ എന്നേക്കുമുള്ള വിജയമെന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു വിജയമാണ് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമാണ് അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ ഒന്നുകൂടെ ആവർത്തിച്ചിട്ട് ചില നിർദ്ദേശങ്ങളിലേക്ക് വരാം ഒന്ന് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക രണ്ട് സ്വന്ത വിവേകത്തിൽ സ്വന്ത കഴിവിൽ ഊന്നരുത് മൂന്ന് എല്ലാ വഴികളിലും ദൈവത്തെ നനച്ചു കൊള്ളുക ദൈവത്തെ ആഗ്രഹിച്ചു കൊള്ളുക നാല് സ്വയം ജ്ഞാനിയെന്ന് തോന്നരുത് യഹോവയെ ഭയപ്പെടുക ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക ആറ് ദോഷം വിട്ടുമാറുക തെറ്റിൽ നിന്ന് മാറി ജീവിക്കുക അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ വിജയകരമായിട്ട് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെല്ലാവരും കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലും അവരുടെ ജീവിതത്തിലും അങ്ങനെയാണ് ജയിക്കണം നേടണം എന്നുള്ള ആഗ്രഹമൊക്കെ അവർക്കുണ്ടാകാറുണ്ട് എങ്ങനെയാണ് നല്ല നിലയിലുള്ള ശരിയായ നിലയിലുള്ള ഒരു വിജയം കൈവരിക്കാൻ കഴിയുന്നത് അതിനുള്ള ചില നിർദ്ദേശങ്ങൾ തുടർന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ വിജയിക്കണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കണം നമുക്കറിയാം തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന മനുഷ്യനാണ് ബൾബ് കണ്ടുപിടിച്ചത് അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഏകദേശം മൂവായിരത്തിലധികം പ്രാവശ്യം അദ്ദേഹം പരീക്ഷണം നടത്തി മൂവായിരത്തിലധികം പ്രാവശ്യം തോമസ് സാൽവ എഡിസൺ പരീക്ഷണം നടത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏകദേശം മൂവായിരം ബൾബെങ്കിലും പൊട്ടിപ്പോയി കാണും എന്നാണ് അതിന്റെ അർത്ഥം കാരണം പരീക്ഷണം നടത്തി ഓരോ ബൾബുകളും അദ്ദേഹം അത് കത്തിച്ച് ജ്വലിപ്പിച്ച് അദ്ദേഹത്തിന്റെ പരീക്ഷണം വിജയമാക്കാൻ ആഗ്രഹിച്ച് മൂവായിരത്തിലധികം പരീക്ഷണം നടത്തി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം മൂവായിരത്തിലധികം ബൾബുകൾ പൊട്ടിപ്പോയി കാണും എന്നാൽ മൂവായിരത്തി ഒന്നാമത്തെ എന്ന് പറയാം അത് വിജയത്തിലേക്ക് വന്നു ഇന്ന് നാം പ്രകാശം കാണുന്നവരാണ് ബൾബ് ഉപയോഗിക്കുന്നവരാണ് ഇന്ന് നമുക്കറിയാം ഇതിൻ്റെ പിന്നിലുള്ള വലിയൊരു പരീക്ഷണം ഒരു ദിവസം കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരീക്ഷണം അവസാനിപ്പിച്ചല്ല നീണ്ട അനവധി നാളുകൾ കഠിനമായ ശ്രമത്തിലൂടെ തുടർച്ചയായ ശ്രമത്തിലൂടെയാണ് അദ്ദേഹം വിജയത്തിലെത്തിയത് എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഒരു തീവ്രമായ പരിശ്രമം നമുക്കതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ആശയത്തെ ചില പോയിന്റുകളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് വിജയത്തിന് നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് ലക്ഷ്യം എന്നുള്ളതാണ് ലക്ഷ്യബോധം നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം ഓരോ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചും അവർക്കൊരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം ഹൃദയത്തിൽ ഒരു ഒരു ചിന്തയൊരാഗ്രഹമുണ്ടായിരിക്കണം അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിലേ ശരിയായ നിലവാരത്തിലേക്ക് എത്തുവാനായിട്ട് കഴിയുള്ളു അങ്ങനെ ഒരു ലക്ഷ്യം ഹൃദയത്തിനുണ്ടാകണം നമുക്കറിയാം രണ്ട് കാലും രണ്ട് കയ്യുമില്ലാത്ത െന്ന് പറയുന്ന ആളെ നാം പരിചയപ്പെട്ടിട്ടുണ്ട് ടി വിയിലൂടെയും അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നാം കാണുന്ന ഒരു വ്യക്തിയാണ് നിക്കെന്ന് പറയുന്ന വ്യക്തി അപ്പോൾ ഈ നിക്കെന്ന് പറയുന്ന ആൾ അദ്ദേഹം ജനിച്ചപ്പോൾ രണ്ട് കാലും രണ്ട് കൈയ്യുമില്ല അങ്ങനെ ജനിച്ച ആ കുട്ടിയെ കണ്ടിട്ട് ആളുകളൊക്കെ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചത് എന്തിനാണ് ഇങ്ങനെ ഒരു കുട്ടി ജനിച്ചത് കാലും കൈയും ഇല്ലാതെ ഈ കുഞ്ഞ് എന്ത് ചെയ്യാൻ പോവുകയാണ് എന്ന് ചിന്തിക്കാനിടയായി നമുക്കറിയാം ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാനാണ് ഈ നിക്കെന്ന് പറയുന്ന ആൾ മാത്രമല്ല അദ്ദേഹത്തിന് ഒരു പ്രചോദന പ്രസംഗകനാണ് അനേകം ആളുകളെ നൂറുകണക്കിന് ആളുകളെ ശരിയായ ദിശയിലേക്ക് വഴിത്തിരിച്ചുവിടാനായിട്ടുള്ള സന്ദേശങ്ങൾ നൽകുന്ന ഒരു വ്യക്തിയാണ് നിക്കെന്ന് പറയുന്നത് ആളുകൾ ചോദിച്ച് ഇദ്ദേഹത്തിന് എന്തു സാധിക്കും എന്നാൽ അദ്ദേഹത്തിൻ്റെ ബലഹീനതയിലൂടെ അനവധി കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് എത്രയോ വലിയ യാഥാർത്ഥ്യമാണ് നാം ജീവിക്കുന്ന ഈ തലമുറയിലാണ് ആ വ്യക്തി ജീവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നാം ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ സ്വയ കഴിവുകൊണ്ടോ കൊണ്ടോ സ്വയബുദ്ധി കൊണ്ടോ സാധ്യമാകുകയില്ല ഞാൻ ഇങ്ങനെ പറയട്ടെ അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൽ ഞാൻ പ്രാരംഭമായി ഓർപ്പിച്ചതുപോലെ ആശ്രയിക്കുന്ന ഒരാൾക്ക് മാത്രമേ തൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് കഴിയുള്ളൂ മാനുഷികമായ ചിന്ത കൊണ്ട് മാനുഷികമായ ബുദ്ധി കൊണ്ട് മാനുഷികമായ കഴിവുകൊണ്ട് ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ കഴിയുകയില്ല നിക്കെന്ന് പറയുന്ന മനുഷ്യൻ്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബലഹീനതയിലും പരിമിതിയിലും നല്ലൊരു വിജയം നേടുവാനായിട്ട് കഴിഞ്ഞു ഞാനിങ്ങനെ പറയട്ടെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമുണ്ടാകണം ആ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ദൈവത്തോട് നാം കൂടെയായിരിക്കണം ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കണം ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരായിരിക്കണം ദൈവത്തിൻ്റെ വ്യവസ്ഥകൾക്കനുസരിച്ച് ജീവിതം മുമ്പോട്ട് നീക്കുന്നവരായിരിക്കണം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ശരിയായ നിലയിലൊരു വിജയം കൈവരിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്നതായിരിക്കണം അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാൾക്ക് മാത്രമേ ശരിയായ വിജയത്തിൽ എത്തിച്ചേരുവാനായിട്ട് കഴിയുകയുള്ളൂ അതുകൊണ്ട് ഒന്നാമതായിട്ട് ഒരു ലക്ഷ്യം നമുക്കുണ്ടാകണം ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ രണ്ടാമത്തെ ആശയം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒരു അടങ്ങാത്ത ആഗ്രഹം നമുക്കുണ്ടാകണം ഒരു താൽപ്പര്യം നമുക്കുണ്ടാകണം ഈ ആഗ്രഹമെന്ന് പറയുന്നത് സ്വയമായിട്ടുള്ളതാണ് പലപ്പോഴും നമ്മുടെ പല ആഗ്രഹങ്ങളും മറ്റുള്ളവരുടെ പ്രേരണയാൽ ഉണ്ടാകുന്നതാണ് ഇപ്പോൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ തന്നെ അവരോട് പഠിക്ക് പഠിക്കുന്ന ആവർത്തിച്ച് പറയണം വീട്ടിൽ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളോട് പറയണം നിങ്ങൾ പ്രാർത്ഥിക്കേ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ബൈബിള് വായിക്കേ ദൈവവചനം വായിക്കേ അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ധാരാളം ആളുകളെ പറഞ്ഞിങ്ങനെ ചെയ്യിക്കുകയാണ് അങ്ങനെ പറഞ്ഞു ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അങ്ങനെ പറഞ്ഞു ചെയ്തതുകൊണ്ട് നമുക്ക് തുടർച്ചയായിട്ട് ചെയ്യാൻ സാധിക്കുകയില്ല മറ്റുള്ളവരുടെ പരപ്രേരണയാൽ നിർബന്ധത്താൽ പല കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ ശരിയായ നിലയിൽ അത് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുകയില്ല അതുകൊണ്ട് നമുക്ക് സ്വന്തമായൊരാഗ്രഹം താല്പര്യമുണ്ടാകണം ഞാൻ ഇങ്ങനെ പറയട്ടെ സ്വന്തമായൊരു ഒരാഗ്രഹം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ശരിയായ നിലയിൽ കാര്യങ്ങളെ ക്രമീകരിക്കാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞാൽ പഠിക്കുക ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പഠിക്കുക എന്നുള്ളത് അവൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ആഗ്രഹമായിരിക്കണം എനിക്ക് പഠിക്കണം പഠിക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ആവശ്യമാണ് പഠിച്ചേ മതിയാകുകയുള്ളൂ ഞാൻ ശരിയായ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ എനിക്ക് പഠനം വളരെ പരമപ്രധാനമായ കാര്യമാണ് അതോട് ബന്ധപ്പെട്ട് പ്രാർത്ഥന പ്രാർത്ഥനയെന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് അവൾ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് പ്രാർത്ഥന മറ്റുള്ളവർ പറഞ്ഞു ചെയ്യേണ്ടതല്ല എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം എപ്പോഴും പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിരിക്കണം ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് പോകണം ഞാൻ പഠിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് പഠിക്കണം ഞാൻ പരീക്ഷ എഴുതുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് പരീക്ഷ എഴുതണം മാത്രമല്ല ഞാൻ വൈകിട്ടെല്ലാം കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച് ഉറങ്ങണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കണം ആഹാരത്തിന് മുൻപിലിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ആഹാരം കഴിക്കാൻ കഴിയണം ഒരു ശീലം സ്വയമായി ഉണ്ടാകുവാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ദൈവാശ്രയത്തിൽ മുമ്പോട്ട് പോകുവാൻ സാധിക്കും വിജയം വരിക്കാനായിട്ട് കഴിയും അത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് അപ്പോൾ പ്രാർത്ഥന അതുപോലെ തന്നെ ദൈവവചനത്തോട് ബന്ധപ്പെട്ട് ദൈവവചന വായന എന്ന് പറയുന്നതും നിർബന്ധത്താലുള്ളതല്ല അവനവൻ ആവശ്യമുള്ളതാണ് കാരണം എല്ലാ മനുഷ്യനും ദൈവത്തിൻ്റെ വചനം ആവശ്യമാണ് ആത്മീക ആഹാരമാണ് ദൈവത്തിൻ്റെ വചനം നാം ദൈവവചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് ശിശുക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് പാല് പോലെയാണ് എന്ന് പറഞ്ഞാൽ ആ പാല് മായമില്ലാത്ത പാലാണ് ഈ മായമില്ലാത്ത പാല് അനുദിന ജീവിതത്തിൽ ആവശ്യമാണ് വളർച്ചയ്ക്ക് ആവശ്യമാണ് ഒരു ശിശുവിൻ്റെ വളർച്ചയ്ക്ക് പാല് ആവശ്യമാണ് അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം മായമില്ലാത്ത പാലാണ് അതനുദിനം പാരായണം ചെയ്യുവാൻ അതനുദിനം വായിക്കുവാൻ അതനുദിനം ധ്യാനിക്കുവാൻ കഴിയണം അത് വളരെ ആവശ്യമായ ഒരു കാര്യമാണ് അപ്പോൾ വിജയത്തിലേക്ക് പോകണമെങ്കിൽ ഒരാഗ്രഹം ഒരു അടങ്ങാത്ത താല്പര്യം നമുക്കുണ്ടാകണം എനിക്ക് മുമ്പോട്ട് പോകണം എനിക്ക് പഠിക്കണം എനിക്ക് പ്രാർത്ഥിക്കണം എനിക്ക് ദൈവവചനം വായിക്കണം എനിക്ക് ആത്മീയമായ കാര്യങ്ങൾ അറിയണം എനിക്ക് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കണം എനിക്ക് ആത്മീകമായ വിഷയങ്ങളിൽ കൂടുതൽ താൽപ്പര്യമുണ്ടാകണം ഇതൊക്കെ അവരവരുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വയമായി ഉണ്ടാകും നമുക്ക് വിജയത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുവാനായിട്ട് കഴിയും ഓരോ പടിയും വിജയിക്കാനായിട്ട് കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അങ്ങനെയൊരു ആഗ്രഹവും താല്പര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം സഹായിക്കട്ടെ രണ്ടാമത് നമ്മൾ കണ്ടത് ഒരു ആഗ്രഹം നമുക്കുണ്ടാകണം മൂന്നാമത്തെ ആശയമെന്ന് പറയുന്നത് തീവ്രമായ ശ്രമമാണ് പരിശ്രമമാണ് അത് വളരെ ആവശ്യമാണ് ഒരു പരിശ്രമം ഒരു ശ്രമം നമുക്കുണ്ടാകണം അങ്ങനെ നാം പരിശ്രമിക്കുമ്പോൾ അങ്ങനെ നാം കഠിനാധ്വാനം ചെയ്യുമ്പോൾ നമുക്ക് വിജയത്തിലേക്ക് എത്തുവാനായിട്ട് കഴിയും നമുക്കറിയാം ലോകത്തിലെ അനേക മഹാന്മാരുടെ ചരിത്രം നമുക്കറിയാം അവരുടെയൊക്കെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ അവർ കേവലം ഒരു ദിവസം കൊണ്ട് വിജയത്തിലേക്ക് വന്നതല്ല നീണ്ട അനവധി നാളുകളിലെ കഠിനമായ പരിശ്രമത്തിലൂടെയാണ് അവർ വിജയത്തിലേക്ക് എത്തിയത് അങ്ങനെയുള്ള ആരുടെയും ചരിത്രം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും ഉദാഹരണത്തിന് ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ അദ്ദേഹം തൻ്റെ വ്യാപാരത്തിൽ പരാജയപ്പെട്ടു ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ താൻ ചെയ്ത ഒരു വ്യാപാരം അത് പരാജയമായിട്ട് മാറി പിന്നീട് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരാഗ്രഹം വന്നു ഇലക്ഷനിൽ മത്സരിക്കണം അങ്ങനെ അദ്ദേഹം ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഇലക്ഷനിൽ മത്സരിച്ചു അവിടെയും അദ്ദേഹത്തിന് പരാജയമാണ് ഉണ്ടായത് പിന്നീട് ഇരുപത്തിയാറാം വയസ്സിലായപ്പോഴത്തേക്കും ആ വ്യക്തിയുടെ ഭാര്യ നഷ്ടപ്പെട്ടു അതും തൻ്റെ കുടുംബജീവിതത്തോട് ബന്ധപ്പെട്ടൊരു പരാജയമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ആ മനുഷ്യനെ താങ്ങാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല ഇരുപത്തി ആറാമത്തെ വയസ്സിൽ തൻ്റെ ഭാര്യ തനിക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ താൻ മുമ്പോട്ട് ജീവിച്ചു പോകുമ്പോൾ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ തനിക്ക് ശാരീരികമായ ഒരു വലിയ പരാജയമുണ്ടായി തളർച്ച തൻ്റെ നാഡീതളർച്ച എന്ന ഒരു അസുഖം തനിക്ക് ബാധിച്ച് വളരെ ബുദ്ധിമുട്ടിലൂടെ ഇങ്ങനെ മുമ്പോട്ട് നീങ്ങിയ ചില നാളുകൾ തൻ്റെ ഉണ്ടായിരുന്നു അങ്ങനെ കുടുംബപരമായ പരാജയം ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് മുമ്പോട്ട് പോയൊരു മനുഷ്യൻ മാത്രമല്ല മുപ്പത്തിനാലാമത്തെ വയസ്സിൽ അദ്ദേഹം വീണ്ടും തൻ്റെ ആരോഗ്യമൊക്കെ വീണ്ടെടുത്തിട്ട് ഇലക്ഷനിൽ മത്സരിച്ചു നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹം അവിടെയും പരാജയപ്പെടുകയാണ് മുപ്പത്തിനാലാമത്തെ വയസ്സിലും അദ്ദേഹം പരാജയപ്പെട്ടു നാൽപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം വീണ്ടും മത്സരിക്കുകയാണ് സെനറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും മത്സരിക്കുകയാണ് നാൽപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ അതിൻ്റെ ഈ റിസൾട്ട് എന്ന് പറയുന്നത് പരാജയമായിരുന്നു തനിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ നാൽപ്പത്തിയേഴാമത്തെ വയസ്സിൽ വീണ്ടും അദ്ദേഹം മത്സരിച്ചു ആ മത്സരം കുറച്ചുകൂടെ വലിയൊരു പദവിയിലേക്കായിരുന്നു ഏ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിച്ചു നാൽപ്പത്തിയേഴാമത്തെ വയസ്സിൽ എന്നാൽ അവിടെയും പരാജയപ്പെട്ടതായിട്ടാണ് രേഖയാക്കി നമുക്ക് ലഭിക്ക ലഭിച്ചിട്ടുള്ളത് എന്നാൽ നാൽപ്പത്തിയൊമ്പതാമത്തെ വയസ്സിൽ സെനറ്റിലേക്ക് വീണ്ടും മത്സരിച്ചപ്പോഴും വീണ്ടും പരാജയപ്പെടുകയാണ് അങ്ങനെ മുമ്പോട്ട് പോയി അൻപത്തിരണ്ടാമത്തെ വയസ്സായി അൻപത്തിരണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റായി അദ്ദേഹമാണ് അബ്രഹാം ലിങ്കൻ എന്ന് പറയുന്നത് അബ്രഹാം ലിങ്കൻ്റെ അൻപത്തിരണ്ട് വയസ്സ് വരെയുള്ള ജീവിതമെന്ന് പറയുന്നത് നമ്മുടെ ചിന്തയിൽ പരാജയമാണ് കാരണം ഓരോ നിലകളിലും അദ്ദേഹം പരാജയപ്പെട്ടുകൊണ്ടിരുന്നു എന്നാൽ ഞാൻ പറയട്ടെ അതൊരു പരാജയമല്ലായിരുന്നു അതൊരു വലിയ വിജയത്തിൻ്റെ മുന്നോടിയായിരുന്നു അദ്ദേഹം ഓരോ പരാജയങ്ങളെയും വിജയമായിട്ടാണ് ഏറ്റെടുത്തത് അതുകൊണ്ട് നമുക്കറിയാം നാം അറിയപ്പെടുന്ന ലോകമറിയപ്പെടുന്ന അബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ അൻപത്തി രണ്ടാമത്തെ വയസ്സിൽ അമേരിക്കൻ പ്രസിഡന്റായിട്ട് മാറി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ ചെറിയ ചെറിയ പരാജയങ്ങൾ ചെറിയ ചെറിയ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ അത് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നതാണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയണം ഫിലിപ്പിയൽ ലേഖനം നാലാമധ്യായം പതിമൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു ഞാനിങ്ങനെ പറയട്ടെ എന്നെയും നിങ്ങളെയും ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ നമ്മെ കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് ആവശ്യമായ മാർഗനിർദ്ദേശം തരുന്ന ഒരു ദൈവം നമുക്കുണ്ട് ആ ദൈവം ഇവിടെ പറയുകയാണ് ആ ദൈവം നമ്മെ ശക്തനാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ബലഹീനതയിൽ നമ്മെ താങ്ങുന്ന ഒരു ദൈവമാണ് ആ ദൈവത്തിൽ ആശ്രയിപ്പാനായിട്ട് നമുക്ക് കഴിയണം ഒരു തീവ്രമായ പരിശ്രമം നമുക്കുണ്ടാകണം അങ്ങനെ നാം പരിശ്രമിക്കുമ്പോൾ ശരിയായ നിലയിൽ വിജയത്തിലേക്ക് എത്തുവാൻ നമുക്ക് കഴിയും ശരിയായ വിജയത്തിലേക്ക് കാലെടുത്ത് വെക്കുവാൻ നമുക്ക് കഴിയും ഞാൻ മൂന്ന് ആശയങ്ങളാണ് ഓർപ്പിച്ചത് ഒന്ന് ഒരു ലക്ഷ്യം നമുക്കുണ്ടാകണം ഒരു വിജയത്തിനുള്ള ആ ആഗ്രഹം നമുക്കുണ്ടാകണമെന്ന് രണ്ടാമത് നമ്മൾ കണ്ടു മൂന്നാമത് ഒരു തീവ്രമായ ശ്രമം നമുക്കുണ്ടാകണം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ് അതോട് ബന്ധപ്പെട്ട് നമുക്ക് ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയം ആവശ്യമാണ് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് വിജയത്തിലേക്ക് എത്തുവാനായിട്ട് കഴിയും ബൈബിളിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അനവധി ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ പരിമിതികളിൽ ദൈവത്തിൽ ആശ്രയിച്ച് വിജയം കൈവരിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ ധന്യമായ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്ന ഈ വിലയേറി ജീവിതത്തിൽ പൂർണ്ണമായി പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച് വിജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ വിജയത്തിലേക്ക് പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ജീവിതത്തെ ഉയർത്തുവാൻ സർവശക്തനായ ദൈവം എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടട്ടെ